നമസ്കാരം. നമസ്കാരം. ശ്രീജ, ഇപ്പോൾ US-ലെ ട്രംപിന്റെ വിജയത്തോടു കൂടി തന്നെ ഇപ്പോൾ അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഇസ്രായേലിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെ അവിടെ ആക്രമണമെല്ലാം നടക്കുന്നുണ്ട്, പല തന്ത്രങ്ങളും അവിടെ മെനയുന്ന തിരക്കിലാണ്. അപ്പോൾ ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ദിവസമായിരിക്കുമോ ഒരു തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അന്നൊക്കെ വളരെ സമാധാനപൂർണ്ണമായിട്ടാണ് കാര്യങ്ങളൊക്കെ പോയത്. വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേൽ അവിടെ പല തന്ത്രങ്ങളും മെനയുന്നുണ്ട്. അതും അമേരിക്കയുടെ സഹായത്തോടെ അവരുടെ ചില പോർവിമാനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ട് എന്താണ് കൂടുതൽ ഡീറ്റെയിൽസ്? അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്ക ഡബിൾ പവറിലാണെന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്ക ഡബിൾ പവറിലാവുമ്പോൾ പിന്നെ സ്വാഭാവികമായും ഇസ്രായേലിന്റെ കാര്യവും പറയേണ്ട കാര്യമില്ലല്ലോ. അവരും ഡബിൾ പവറിൽ തന്നെയാണ്. ഓൾറെഡി ഇസ്രായേൽ വലിയ രീതിയിൽ തന്നെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. നെതന്യാഹുവിന് അറിയാം എവിടെ അടിക്കണം, എവിടെ അടിച്ചാൽ എവിടെ വീഴും എന്നൊക്കെ കൃത്യമായി നെതന്യാഹുവിന് അറിയാം. അപ്പോൾ നെതന്യാഹുവിന് ഒരു കൃത്യമായ സംരക്ഷണം അല്ലെങ്കിൽ നെതന്യാഹുവിന് ഇരട്ടച്ചങ്കനായി മാറുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതായത് ജോൺ ബൈഡനേക്കാൾ കൂടുതലും കുറച്ചുകൂടെ ശക്തമായ നേതാവ് വരികയാണ്, ട്രംപിനെ പോലെയുള്ള നേതാവ് വരികയാണ്. ട്രംപ് പറയുകയാണ് യുദ്ധം തുടങ്ങാനല്ല, എല്ലാത്തിനെയും അവസാനിപ്പിക്കാനാണ് വരുന്നത്. അതിൽ നിന്ന് തന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയാണ്, അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. യുദ്ധത്തിനെല്ലാം ഒരു അവസാനം എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന ഭീകരവാദം എന്ന ആശയം ആണ് ഏറ്റവും വലുത് എന്ന് വിശ്വസിക്കുന്ന, അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാവർക്കും ഉള്ള ഒരു തിരിച്ചടി തന്നെയാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് കരുതാം. അങ്ങനെയെങ്കിൽ ഉടനെ തന്നെ ഒരു അറ്റാക്ക് എന്നല്ല, ഒരു മേശയ്ക്കപ്പുറത്ത് നിന്ന് ഒരുപക്ഷെ ഖമേനിയോ അല്ലെങ്കിൽ നെതന്യാഹുവും ഒക്കെ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ട്രംപിന്റെ നേതൃത്വത്തിൽ, കാരണം യുദ്ധം അവസാനിപ്പിക്കുക എന്നത് ട്രംപിന് മാത്രമല്ല ലോകരാജ്യങ്ങളുടെ ആവശ്യമാണ്, ഇസ്രയേലിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഇറാനെ പോലെ വളരെ വലിയ ഫാഷനബിൾ ഒക്കെ ആയിട്ടുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അത്രയും വലിയ വൈഡായിട്ടുള്ള ഒരു രാജ്യത്തിലേക്കാണ് ഈ പറയുന്ന ഇത്തരം ആശയങ്ങളുടെയൊക്കെ വളരെ വലിയ ഒരു ആശയത്തിന്റെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ആശയത്തിന്റെ അല്ലെങ്കിൽ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന ആശയത്തിന്റെ ഒക്കെ തന്നെ വേര് വളരുകയും അത് വലിയൊരു മരമായി മാറുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അതൊക്കെ മാറി സമാധാനത്തിന്റെ ദിവസങ്ങൾ അല്ലെങ്കിൽ സമാധാനത്തിന്റെ ഒരു ശ്വാസം എല്ലാവരും ശ്വസിക്കേണ്ട ഒരു ആവശ്യകതയാണ് ഉണ്ടാകുന്നത് അവിടെ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ രീതിയിലുള്ള ശക്തമായ, അതായത് ഇന്ന് ഞാനൊരു വാർത്ത വായിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത്, ട്രംപ് ഇസ്രായേലിനോട് പറയുകയാണ് ഇറാനെ അടിക്കാൻ ഞാൻ എന്തും നിങ്ങൾക്ക് തരാം, അത് ഉപയോഗപ്പെടുത്തൂ എന്ന് പറയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലൊരു മാരക അറ്റാക്കൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നും ഒരു അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ ട്രംപ് വിജയിച്ച സമയത്ത്, ട്രംപ് വിജയിച്ച വിജയശ്രീയിൽ ആളുതനായി നിൽക്കുന്ന സമയത്ത് ഇറാൻ അറിയാം അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് അറിയാം ട്രംപ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഞങ്ങൾക്ക് നിങ്ങളെ ഭയമില്ല എന്നൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇസ്രയേലിന്റെ ഒരു വിമാനത്താവളത്തിൽ, പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളത്തിൽ അറ്റാക്ക് ഇസ്രായേൽ ഈ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് നടന്നത്. ആ ഒരു അറ്റാക്കിന്റെ ഫലമായി തന്നെ പല വിമാനങ്ങൾ റദ്ദാക്കുകയും വിമാനങ്ങൾ വൈകി യാത്ര തിരിക്കുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. തൊട്ട് അടുത്ത സമയം, അതായത് വളരെ അടുത്ത നെക്സ്റ്റ് ടൈം തന്നെ 120 മിസൈലുകളാണ് ഹിസ്ബുള്ള അയച്ചിരുന്നത്. അതിന് കൃത്യമായി ഒരൊറ്റ മിസൈലിൽ ലെബനനിലെ വിമാനത്താവളങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാൻ അത് ഇസ്രായേലിന് കഴിഞ്ഞു. അതിനൊരു തിരിച്ചടി നൽകാൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്ന് വേണം നമുക്ക് പറയാൻ. മറ്റെന്തെങ്കിലും ഫൈറ്റർ ജെറ്റുകൾ വന്നിട്ടുണ്ടല്ലോ കൂട്ടത്തോട് കൂടിയിട്ട് മിഡിൽ ഈസ്റ്റിലോട്ട്. 15 യുദ്ധ വിമാനങ്ങൾ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലോട്ട് വന്നിട്ടുണ്ട്. അത് വലിയൊരു യുദ്ധത്തിനുള്ള ഒരു സമ്പൂർണ്ണ വിജയം തുടങ്ങാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയായിരിക്കണം. അതൊക്കെ പലയിടത്തായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. ഏതൊരു സമയത്ത് ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അമേരിക്ക ഓൾറെഡി തുടക്കം മുതൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ ആധുനികമായിട്ടുള്ള പുതിയ പുറവിമാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇസ്രായേലിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് മാത്രമല്ല, യോഗ ഗാലന്റിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ ഒരു യുദ്ധമുഖത്ത് ഏറ്റവും കൂടുതൽ നിന്നിരുന്ന ഒരു മന്ത്രിയായിരുന്നു, പ്രതിരോധ മന്ത്രിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു അത്. ഇത്തരത്തിൽ നെതന്യാഹു പുറത്താക്കി, പകരം വേറൊരാൾ ഇസ്രായേൽ കാറ്റ്സ് എന്ന് പറയുന്ന പുതിയൊരു മന്ത്രിയെ അദ്ദേഹം അവിടെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ഇപ്പോൾ യോഗാലൻഡ് നടത്തിയിട്ടുള്ളൊരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അത് നെതന്യാഹുവിന്റെ സർക്കാരിന് അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിനെ ഏറെ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഗാസയിൽ നിന്നുള്ള ഇപ്പോൾ അവിടെ ഗാസയിൽ സൈനികർ, ഇസ്രായേലിന്റെ സൈനികർ ഇപ്പോൾ അവിടെ ഇപ്പോഴും അവിടെ ഉണ്ട്. അവരവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്രയും വേഗം അവിടെ നിന്ന് അവരുടെ സൈനികരെ പിൻവലിച്ചില്ലെങ്കിൽ അത് വലിയൊരു പ്രത്യാഘാതം ഈ പറയുന്ന സൈനികർക്കും അതുപോലെ തന്നെ ഇസ്രായേൽ ഭരണകൂടത്തിനും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, ബന്ദികളുടെ പല കരാറ് പല രീതിയിലുള്ള ചർച്ചകൾ
നടന്നിരുന്നത്. പക്ഷെ നെതന്യാവു സമ്മതിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നെതന്യാവു തന്നെ തീരുമാനം, നെതന്യാവിന്റെ ഭാഗത്തു നിന്നൊരു ഒരു അഭിപ്രായം ഉണ്ടാകാത്തത് കൊണ്ടാണ് അതിപ്പോഴും നീണ്ടു പോകുന്നത് എന്നാണ് യോഗാലൻഡ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യുദ്ധം നടക്കുന്നതെങ്കിലും ഗാസയിൽ ഇപ്പോഴും ഇസ്രായേലിന്റെ സൈനികരുണ്ട്, വലിയ രീതിയിലുള്ള സൈനികരുണ്ട്. അവിടെ ഇനി ഒന്നും അവശേഷിക്കുന്നില്ല. ഇനി അവിടെയൊക്കെ ഒരു പുനരുദ്ധാരണം ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും, വർഷങ്ങളോളം എടുക്കും. പക്ഷെ ഇത്തരത്തിൽ ഈ ഗാസയിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഈ സൈനികരെ പിൻവലിച്ചാൽ മാത്രമേ ഈ ഒരു ബന്ദികളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകൂ എന്നുള്ള രീതിയിലാണ് യോഗാലൻഡ് ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഇറാന്റെ, നേരത്തെ കൃഷ്ണയൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഗാസയിൽ പൂർണ്ണമായുള്ള നശീകരണം, ഹമാസിനെയും ഹിസ്ബുള്ളയുടെ ഒക്കെ പൂർണ്ണമായ നശീകരണം സത്യത്തിൽ ഇറാൻ പോലും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇറാന്റെ ഒരു കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം, ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗാസയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഗാസയിലുള്ളവരോട് നമുക്ക് സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അവർ പറയുന്നുണ്ട്, ഈ ഒരു ഭരണകൂടത്തെ മാറ്റിക്കഴിഞ്ഞാൽ എനിക്കറിയാം ഈ ഭരണകൂടത്തെ എങ്ങനെ കൊണ്ടുവരണം, ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ എങ്ങനെ കൊണ്ടുവരണം എന്ന് എനിക്കറിയാം എന്നൊരു ആഭ്യന്തരമന്ത്രി പറഞ്ഞു എന്ന രീതിയിൽ ചില വാർത്തകൾ കൂടി പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഒരു തരത്തിൽ വിജയിച്ചു എന്ന് വേണം പറയാം. ആ ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ ഒരു തരത്തിൽ വിജയിച്ചു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. മാത്രമല്ല മറ്റൊരിടത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ, അതായത് സമാധാനത്തിൽ ഉറങ്ങിയിട്ട് കുറെ നാളുകളായി ഇസ്രായേൽ. ഈ ഒരു ഘട്ടത്തിൽ ലെബനിലെ ജനതയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്, ഗാസയിലെ ജനതയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. നമുക്ക് അത് അങ്ങനെ ആ ഒരു സത്യാവസ്ഥ നമുക്ക് അങ്ങനെ തന്നെ അംഗീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇറാനും ഹിസ്ബുള്ളയും ഒക്കെ തന്നെ അടങ്ങി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ 120 റോക്കറ്റ് ആക്രമണങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ അത്തരത്തിൽ വലിയൊരു യുദ്ധാനന്തര ഭീതിയില്ല, അല്ലെങ്കിൽ യുദ്ധഭീതി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും ഭയക്കുന്നുണ്ട് എല്ലാവരും. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഏത് നിമിഷം വേണമെങ്കിലും അറ്റാക്ക് നടക്കാമെന്നൊരു ഭയം എല്ലാവരിലും ഉണ്ടെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് ഈ ഒരു ഘട്ടത്തിൽ. അങ്ങനെ വരുമ്പോൾ, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഉറങ്ങാതെ തന്നെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എന്ന് മനസ്സിലാവുകയാണ്. ഏതായാലും ഇതിനുശേഷം ഇപ്പോൾ ഇറാൻ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഒന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ ഹിസ്ബുള്ള അറ്റാക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായും ഇറാന്റെ ഒരു വേര് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇറാൻ സമ്മതം പൂളിയിട്ടായിരിക്കണമല്ലോ ഹിസ്ബുള്ള അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം ചില ഒരു അഭിപ്രായങ്ങൾ അല്ലാതെ ഞാൻ ചോദിക്കുന്നത് മറ്റേ ഇപ്പോ ട്രംപിന്റെ വിജയം അവിടെ ആയതുകൊണ്ട് ട്രംപും രീതിയിൽ പല രീതിയിലുള്ള അറ്റാക്കിയാണെന്നൊക്കെ പറഞ്ഞ ആളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന് ഡയറക്റ്റ് ഒരു ഇറാൻ ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. എന്തായാലും അവരും എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അത് തീർച്ചയാണ്. പിന്നെ ഒരു പ്രതികരണം വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം അവരിപ്പോൾ നേരിട്ട് അമേരിക്കയുടെ ഒരു പേര് പറഞ്ഞിട്ട് എന്തായാലും പറയാൻ സാധ്യതയില്ല. മുൻപ് പറഞ്ഞിരുന്നു അമേരിക്കൻ ഇസ്രായേലിനെ, പക്ഷേ ഇനിയിപ്പോൾ അവിടെ ഏറ്റവും ശക്തനായ ഒരു ഭരണാധികാരിയാണ് വരുന്നത്. ഈ ഒരു വേളയിൽ അദ്ദേഹം ഇപ്പോൾ ഏറ്റവും അവിടെ ശക്തനായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വേളയിൽ എന്തായാലും ഇറാൻ എന്തെങ്കിലും അവിടെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും അതിന് ഇരട്ടിയായിരിക്കും. അതുകൊണ്ട് ഇറാൻ ഇതുവരെയായിട്ട് ഒന്നും അത്തരത്തിൽ ഇപ്പോൾ ട്രംപിന്റെ വിജയത്തോടോ അല്ലെങ്കിൽ എന്തായിരിക്കും അടുത്ത് ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് വലിയ പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല. പക്ഷേ പ്രതികരിച്ചതൊന്നും തന്നെ പറഞ്ഞ വാക്കുകൾ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇനി വരുന്ന പ്രതികരണത്തിന് അത്ര വില മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് കൃത്യമായി ഇറാൻ തന്നെ ബോധ്യപ്പെട്ടു. അതുകൊണ്ടായിരിക്കാം ഒന്നും പ്രതികരിക്കാത്തത് നമുക്ക് അനുമാനിക്കാം. പിന്നെ വ്യോമാക്രമണമൊക്കെ മറ്റുള്ളവർക്ക് നടക്കുന്നുണ്ട്, ലെബനൻ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ബോംബിംഗ് ആണ് നടക്കുന്നത്, ആളുകൾ കൊല്ലപ്പെടുന്ന വാർത്തകൾ കൊല്ലപ്പെടുന്നു എന്നുള്ള വാർത്തകളും അതിനൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൽ ഈ ഒരു പ്രതിസന്ധി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബന്ദികളുടെ കുടുംബമായിട്ടൊക്കെ യോഗാലൻഡ് സംസാരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രസ്താവന കൂടി വന്നതോടുകൂടിയിട്ട് അവരിപ്പോൾ അവിടുത്തെ ആളുകൾ ഇപ്പോൾ നെതന്യാവിനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്, അവരുടെ ഉള്ളിൽ തന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അതിനി എങ്ങനെയായിരിക്കും, അത് യുദ്ധത്തിൽ അതെന്തായാലും വലിയ കാര്യം നിർണായകമാകാൻ സാധ്യതയില്ല. എന്നിരുന്നാലും അവർക്ക് രാജ്യത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വലിയ സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പിന്നെ വേറെ മറ്റ് ഇപ്പോൾ നമുക്ക് നിലവിൽ മറ്റ് വിശദാംശങ്ങൾ, അതായത് ഈ നെതന്യാഹു ഒന്ന് സമാധാനിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു, ഇറാന്റെ ഭാഗത്ത് നിന്ന് അറ്റാക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോ ദിവസം മുന്നോട്ട് പോകുന്നത്. ഒരു മേശയ്ക്കപ്പുറം ഇരുന്ന് സംസാരിക്കാതെ, ഒരു ഉടമ്പടിയിൽ ഉപയോഗിക്കാതെ, ബന്ദികളെ പൂർണ്ണമായി മോചിക്കാതെ യുദ്ധം അവസാനിക്കില്ല തന്നെയാണ് അവരും ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനത്തോടുകൂടി അവർ ഉറങ്ങുന്നു എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഖമനേയെ സംബന്ധിച്ചിടത്തോളം മരണം ഏത് നിമിഷവും താൻ പ്രതീക്ഷിക്കുന്ന ആ ഒരു വിശ്വാസത്തോടു കൂടി കഴിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അറ്റാക്ക് ആരുടെ ഭാഗത്തു നിന്ന് മാത്രം ഉണ്ടാകുന്നു എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി, അമേരിക്കയുടെ ഭാഗത്തു നിന്നാണോ അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നാണോ അറ്റാക്ക് ഉണ്ടാകുക എന്ന് മാത്രം ഇറാനും ഹിസ്ബുള്ളയും ഇപ്പോൾ ഓർത്താൽ മാത്രം മതി. ഓപ്ഷൻ ഉണ്ട് മുന്നിൽ, പക്ഷേ ഉത്തരം ഒന്ന് മാത്രം, അവസാനം എന്നുള്ള ഉത്തരം മാത്രമായിരിക്കും ഉണ്ടാകുക. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താ സംഭവിക്കുക എന്നത്.